വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന 888 ദിവസം യോനായുടെ പുസ്തകം 1-ാം അധ്യായം. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനേവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടി തർശീശിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അനന്തരം അവർ, വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരയണം. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ട് വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനായെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു. നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു.